السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله مين وعلى آله وصحبه أجمعين أما بعد سنهم الله سعدهم إمام بخاري وديكن الحديث لوراي نمك كانن شهديكم رسول الله صلى الله عليه وسلم أدهتند الصحابي كلهم بدلير كيير أن رسول الله صلى الله عليه وسلم بينما هو جالس في المسجد പ്രവാചകൻ സല്ലു അലൈഹി സ്വലം പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് വന്നാസു വന്നാസുമാഹു അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളുമുണ്ട് ഇത് അക്ബല സലാഫത്തിന് അക്ഷരം അപ്പോൾ മൂന്ന് ആളുകൾ അവിടേക്ക് കാണുന്നു വന്നു അപ്പോൾ അക്ബല ഇസ്നാനി അല റസൂൽ അള്ളഹി സ്വല്ലു അലി സ്വലം അതിൽ രണ്ടാളുകൾ പ്രവാചകൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു എന്നാൽ വദഹബ വാഹിദൻ മൂന്നാമത്തെ ആൾ മടങ്ങിപ്പോയി അപ്പോൾ വഖഫ അല റസൂൽ അഹി സാഹു അലൈവലം അയാൾ പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നിങ്ങനെ നിന്നു ഫഅമ്മ അഹദുഹുമാ അതിലൊരാൾ ഫുർജത്തം ഫി ഹൽഖം അതിൽ ആ സദസ്സിൻ്റെ മുമ്പിലൊരു ഒഴിവ് കണ്ടപ്പോൾ അതിലൊന്നാമത്തെ ആൾ അതിൻ്റെ മുന്നിലേക്ക് കയറി ഇരുന്നു എന്നാൽ ഫ അമ്മ രണ്ടാമത്തെ ആൾ ഫ ജലസൽ അദ്ദേഹം ബാക്കിലിരുന്നു ഫമ്മ സാലിഫ് എന്നാൽ മൂന്നാമത്ത ആൾ ഫ അബർ ദാഹിബൻ അദ്ദേഹം പിന്തിരിഞ്ഞ് അങ്ങനെ പോവുകയാണ് ചെയ്തത് ഫലമ്മ ഫറ അങ്ങനെ അവർ പോയ സമയത്ത് റസൂൽ അള്ളഹി അലൈഹി സ്വലമ പറഞ്ഞു അല ഉഹ്ബെറുഖും ഈ മൂന്ന് ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തെയോ എന്ന് റസൂൽ അള്ളഹി അലൈഹി സ്വലം പറഞ്ഞു അങ്ങനെ പ്രവാചകൻ പറഞ്ഞു അമ്മ അഹദുഹും അതിൽ ഒരാൾ ഫ ആവാഹി ഫാഹുല്ലാഹു ഒന്നാമത്താൾ അള്ളാഹുവിൽ അഭയം തേടി പഠിച്ച തമ്പുരാൻ അദ്ദേഹത്തിന് അഭയം കൊടുത്തു അപ്പം അമ്മൽ ആഹർ എന്നാൽ മൂന്നാമത്താൾ ഫസ്തഹിയ അല്ല അദ്ദേഹം ഒന്ന് ലജ്ജിച്ചു നിന്നു ഒന്ന് ബാക്കിലോട്ട് നിന്നു ഫസ്തഹിയ അള്ളാഹു എന്നു അള്ളാഹു അദ്ദേഹത്തിൽ നിന്നും ഒന്ന് ലജ്ജിച്ച് ഒന്ന് പിറകോട്ട് വന്നു അപ്പോൾ അമലാഹർ എന്നാൽ മൂന്നാമത്തെ ആൾ ഫാഹു അദ്ദേഹം പിന്തിരിഞ്ഞു പോയി അദ്ദേഹം അഹങ്കാരം നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോയി അള്ളാഹു അദ്ദേഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോയി എന്ന് പ്രവാചകൻ സല്ലു അലൈഹി സ്വലം നമുക്ക് പറഞ്ഞു തരാൻ ഈ ഹദിയത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് റസൂൽ അള്ളഹി സല്ല അലൈവ് സ്വലാമുട സദസ്സിലേക്ക് കയറി വന്ന മൂന്നാളുകൾ ആ മൂന്നാളുകളുടെ ദീൻ പഠിക്കാനുള്ള മനോഭാവത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലു അലൈ സ്വലം പറയുന്നത് റസൂള്ളിൻ്റെ സദസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും പ്രവാചകൻ സല്ലു അലൈ സ്വലമ പഠിച്ച നമ്പുരാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു പരിശുദ്ധി കുറാൻ പാരായണം ചെയ്യുന്നു അത് വിശദീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സദസ്സിലേക്ക് കടന്നു വന്ന മൂന്ന് ആളുകളുടെ മനോഭാവമാണ് റസൂൾ അള്ളി സാഹു അലി സ്വലമ കൃത്യമായി ഇവിടെ വിശദീകരിച്ചത് ദീനി അറിവുകളോട് മതവിജ്ഞാനീയങ്ങളോട് ആളുകൾ വെച്ചു പുലർത്തുന്ന മൂന്ന് തരം സ്വഭാവങ്ങൾ നമുക്കിതിലെ കൃത്യമായി കാണാൻ സാധിക്കും അതിലൊന്നാമത്തെ എന്താ ചെയ്തത് അദ്ദേഹം വളരെ കൂടി അദ്ദേഹം വളരെ ആവേശത്തോടു കൂടി ഒരു സീറ്റ് ഒരു ഒരു ഒഴിവ് അവിടെ കണ്ടപ്പോൾ പ്രവാചകന്റെ സദസ്സിലേക്ക് എനിക്ക് ആ അറിവ് ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് കയറിയിരുന്നു എന്നാൽ രണ്ടാമത്തെ ആളോ അയാൾക്ക് കുറച്ച് മടി തോന്നി ഞാൻ എങ്ങനെയാണ് അവിടെ വന്നിരിക്കുക എന്നൊക്കെയുള്ള ഒരു 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 തരം ലജ്ജയും മടിയൊക്കെ തോന്നി അദ്ദേഹം ബാക്കിലിരുന്നു അപ്പോൾ അള്ളാഹും അദ്ദേഹത്തിൽ നിന്ന് മടിച്ചു എന്നാണ് റസൂള്ളി സലി വല്ലാതെ എന്നാൽ മൂന്നാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സലാഹുഹലി സ്വലം അദ്ദേഹം പോയി അദ്ദേഹം ആ സദസ്സിനെ മൈൻഡ് ചെയ്തില്ല ആ അറിവ് അദ്ദേഹത്തിന് ആവശ്യമേ ഇല്ല ഇത് ഇത്രയൊക്കെ മതി അതൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പിന്തിരിഞ്ഞു പോയപ്പോൾ അള്ളാഹും അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു എന്നാണ് കസൂർ അലൈഹി സ്വലം നമുക്ക് പറയാം ഇത് മൂന്ന് തരം മനോഭാവങ്ങളാണ് ഇതിലേതിലാണ് നമ്മൾ പെടുന്നത് എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് പടച്ച തമ്പുരാൻ്റെ മതവിജ്ഞാനീയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ദീനിൽ കൃത്യമായ എഴുമ വേണം ദീനിൽ അറിവ് വേണം ഒരു കാര്യത്തിൽ അറിവുണ്ടായാൽ മാത്രമേ അത് കൃത്യമായി ചെയ്യാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും നമുക്ക് കഴിയുകയുള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുകൾ നമ്മൾ അത് പരിശ്രമിച്ചും അതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പെട്ടുമൊക്കെ നമ്മൾ നേടിയെടുക്കാറുണ്ട് അതിനേക്കാൾ കഷ്ടപ്പാടിലൂടെ അതിനേക്കാൾ വലിയ പരിശ്രമത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു അറിവാണ് ദീനിൻ്റെ അറിവ് അപ്പോൾ അതിനോടുള്ള നമ്മുടെ മനോഭാവം എങ്ങ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഹദീസ് വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കേണ്ടത് റസൂലി സല്ലാഹു അലൈഹി സ്വലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു പ്രവാചകൻ സല്ലാഹ് അലൈഹി വല്ല പറഞ്ഞു ഒരു മനുഷ്യൻ എത്രത്തോളം എന്ന് വെച്ചാൽ സൂറത്തു തൗബയിലൂടെ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരുന്നു നൂറ്റി ഇരുപത്തി അധ്യായത്തിലൂടെ ഒരാൾ പിന്നെ ഒരു ടീ ഒരു സംഘം യാത്ര പോവുകയാണെങ്കിൽ ഒരു സംഘം ജിഹാദിന് വേണ്ടി പോവുകയാണെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിലെ അറിവ് പഠിക്കാൻ വേണ്ടി ഒരു സംഘം ആ ജിഹാദിനു വേണ്ടി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാതെ അവിടെ നിൽക്കണം ലിയതഫ കഹൂഫിദ്ദീൻ വലിയ ജൗഇഇലെഹിം അല്ലാഹുദറൂൺ അതായത് ആ മടങ്ങി വരുന്ന ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ജിഹാദിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ ദീനിലെ അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ടീം ഒരു സംഘം അവിടെ നിൽക്കണമെന്ന് പോലും പറഞ്ഞു അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് ദീനി അറിവുകൾക്കുള്ളത് അപ്പോൾ അതിന് നമ്മളോടുള്ള മനോഭാവം നമുക്കുള്ള മനോഭാവം അതിനോട് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ ആലോചിച്ചു ഈ മൂന്നിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ പെടാമെന്ന കരുത് കൃത്യമായി നമ്മൾ ആലോചിച്ച് നോക്കണം അസൂറുള്ളി സലിസ്ലം പറഞ്ഞു മായിജിത്തംബുയൂത്തില്ല അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരു സംഘം ഒരുമിച്ച് കൂടുകയില്ല എത്ര കിതാബല്ല അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്തു വേ ബൈനഹും അവർ പരസ്പരം അത് ചർച്ച ചെയ്തുകൊണ്ട് അത് പഠിക്കുകയാണ് ചെയ്തത് ഇല്ല ഹഫത്ത് ഹുമുൽ മലായിക്ക മലക്കുകൾ അവരെ പൊടിയും ഓഷിയതും റഹ്മത്തും പടച്ച തമ്പുരാൻ്റെ കാരുണ്യം അവരിലേക്ക് ഇറങ്ങും വനസലത്ത് അല ഹിംസക്കീൻ അള്ളാഹുവിൻ്റെ സമാധാനവും കാരുണ്യവും മലക്കുകളും ഒക്കെ അവിടെ അറങ്ങും വസാക്ക റഹമുല്ലാഹു ഫീമൻ ദഹു പടച്ച തമ്പുരാൻ്റെ അടുക്കൽ അവരെപ്പറ്റി മലക്കുകൾ പോയി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നു അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് ദീനി വിജ്ഞാനീയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സദസ്സ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കും അപ്പോൾ അത്തരം സദസ്സുകളിൽ പങ്കെടുക്കാനും ദീനിൻ്റെ അറിവുകൾ പരമാവധി കരസ്ഥമാക്കുവാനും അതിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും നമ്മൾ തയ്യാറാകുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറട്ടെ സ്ലാ വാലിക്കും വരഹമു